ഈ കോൺഗ്രസ്സുകാർ എന്തൊരു പരിപാടികൾ തള്ളിക്കൂട്ടിയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് എട്ട് നിലയിൽ പൊട്ടുന്ന ഒരവസ്ഥയിലാണ്. നാം ഇന്ന് കണ്ടു കർണാടകയിലെ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിപ്പോയി, ആ നാണം കെട്ട് തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. സ്വാഭാവികമായും മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അധികാര കൊതിയെ വളവും വെള്ളവും ഇട്ട് വളർത്തി അവർ ഒരു വിരുദ്ധ ആശയങ്ങളിലുള്ള NCP കോൺഗ്രസ് എന്നിവർ ചേർന്ന് ശിവസേനയെ പാട്ടിലാക്കി അവിടെ ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കി ഭരണം പിടിച്ചു എന്നത് വ്യക്തമാണ്. പക്ഷേ ഇന്ന് പാർലമെൻറ്റിൽ നടന്ന സംഭവങ്ങൾ അത് കോൺഗ്രസിനെ ഒട്ടൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്, വെട്ടിലാക്കിയിരിക്കുന്നത്. ഒപ്പം NCPയെയും പൗരത്വ ബില്ലിനെ ആർപ്പ് വിളികളോടെയാണ് ശിവസേനയുടെ MPമാർ സ്വീകരിച്ചത്. നമുക്കറിയാം ശിവസേന MPമാരിലും MLAമാരിലും ഒക്കെ ഭൂരിഭാഗത്തിനും ഇപ്പോഴും വിധേയത്വം BJPയുടെ നിലപാടുകളോടാണ്. അവർ BJP സഖ്യം ഉപേക്ഷിച്ചതിൽ വളരെ അസംതൃപ്തരാണ്. ആ ഒരു നിലപാട് തന്നെയാണ് ഇന്ന് പാർലമെൻറ്റിലും കണ്ടത്. പൗരത്വ ബില്ലിനെ ആർപ്പ് വിളികളോടെ ശിവസേന MPമാർ എതിരേറ്റിരിക്കുന്നു. ബിൽ അവതരണം 293 അംഗങ്ങളുടെ പിന്തുണയിൽ, എതിർത്തത് 82 പേരാണ്. ഈ ഒരു വിഷയത്തിൽ ആർപ്പ് വിളികളോടെ ഈ ബിൽ അവതരണത്തെ വരവേറ്റ ശിവസേനയുടെ ഈ നടപടി കണ്ട് ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. നാം മനസ്സിലാക്കണം, ഇടതു പാർട്ടികളും കോൺഗ്രസും മുസ്ലിം ലീഗും DMKയും NCPയും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ഇവരുടെയൊക്കെ രാജ്യ താല്പര്യം എന്താണെന്ന് നമുക്ക് എല്ലാ പേർക്കും അറിയാം. കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും മുസ്ലിം ലീഗിനും DMKക്കും NCPക്കുമൊക്കെ എന്ത് തരത്തിലുള്ള ഒരു രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണുള്ളതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലോക്സഭയിൽ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ് ശിവസേന കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും പിന്തുണച്ചു. TDPയും ബിജു ജനതാദളും ബിൽ അവതരണത്തിന് പിന്തുണച്ച് വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി ഉൾപ്പെടെ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. കാരണം പുള്ളിക്ക് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഒന്നും നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. ഇല്ലത്തുനിന്നിറങ്ങിയതുമില്ല, അമ്മ ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തുകയും ചെയ്തില്ല എന്ന അവസ്ഥയിലാണ് ചന്ദ്രബാബു നായിഡു ഉള്ളത്. നാം പറഞ്ഞു വന്നത് അടുത്ത പ്രധാനമന്ത്രി രാഹുലകുമാരനായിരിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയിൽ NDA വിട്ട് UPAയിൽ പോയി എട്ട് നിലയിൽ പൊട്ടി എങ്ങും ഒരു അഡ്രസ് ഇല്ലാത്ത ഒരവസരത്തിൽ അനാഥപ്രദത്തെ പോലെ അലയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി വരെ ഈ ബില്ലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഒപ്പം നിർത്തിയ ശിവസേന ആദ്യ പ്രഹരം കോൺഗ്രസിനും NCPക്കും നൽകിയിരിക്കുന്നു. പാർലമെൻറ്റിൽ പൗരത്വ ബില്ലിനെ അംഗീകരിക്കുകയല്ല, ആർപ്പ് വിളികളോടെ എതിരേറ്റുകൊണ്ട് ശിവസേന MPമാർ നടത്തിയ ആ ഒരു പ്രകടനത്തിൽ അമ്പയെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഒരു കാര്യം കൂടി പറയാം, പൗരത്വ ബില്ല് ആർപ്പ് വിളിയോടെ സ്വീകരിച്ച ശിവസേനയുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോടുകൂടി 82 293 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു എന്ന ശുഭകരമായ സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്.